അപ്പോ തൃശ്ശൂരിലെ പ്രചാരണത്തിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം. ഇന്ന് രാവിലെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അദ്ദേഹം കെ റൈസിനെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് അരി നൽകട്ടെ എന്നാണ് പറയുന്നത്. ഒപ്പം മതപ്രീണനത്തിനില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരും ബി ജെ പിക്ക് ഒപ്പമാണ് അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. അതിനുശേഷം തൃശ്ശൂരിലെ കൂടുതൽ പ്രചാരണ വിവരങ്ങളിലേക്ക് പോകാം. 18-ാം തീയതി ആവുമ്പോഴേക്കും ആദ്യത്തെ ലാപ്പ് കഴിയും, ആദ്യത്തെ റൗണ്ട് കഴിയും. അത് വളരെ വിപുലമായ ഒരു റൗണ്ടാണ്. ഏതാണ്ട് 18 മുതൽ 28 മീറ്റിങ്ങുകളാണ് ഒരു ദിവസം നടക്കുന്നത്. സഭകൾ ചേരുന്നുണ്ട്. ഇതുപോലെയുള്ളത് ഇത് തന്നെ തുറസായ സ്ഥലത്ത് ആളിനെ ഒരു ഓഡിറ്റോറിയത്തിൽ കൊള്ളാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വിപുലമായിട്ട് എല്ലാവരോടും കുറച്ചൊച്ചത്തിൽ സംസാരിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഞ്ജുരാജിലേക്ക് പോകുന്നു. അഞ്ജുരാജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. സമകാലിക വിഷയത്തിലടക്കം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വി എസ് സുനിൽകുമാറിനെയും അതുപോലെ കെ മുരളീധരനെയും ഒക്കെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ? പ്രചണ്ഡ പ്രചാരണം തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ചേന്നംകുളങ്കര അമ്പലത്തിന്റെ തൊട്ട് മുന്നിലാണ്, ഇവിടേക്കാണ്, ഇതിന്റെ ഹാളിലേക്കാണ് സുരേഷ് ഗോപിയുടെ പ്രചരണം ആദ്യം തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ, ഇന്ന് പ്രധാനമായും ഈ ആമ്പല്ലൂർ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളുള്ളത്. സമകാലിക വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വിശദമായി തന്നെ രാവിലെ പ്രതികരണം നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് പൊതുവായി അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആളുകളുടെ ചേഷ്ടയിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അതിനുശേഷം പ്രത്യേകിച്ചും സിദ്ധാർത്ഥൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ, അഭിമന്യുവിൻ്റെ കോടതി രേഖകൾ എങ്ങനെ കാണാതായി തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്യും. മതപ്രീണനത്തിന് എന്തായാലും താനില്ല, എല്ലാവരുടെ വോട്ട് തനിക്കുണ്ടാകും എന്നാണ് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. ഏറ്റവും ഒടുവിൽ കെ റൈസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഭാരതരി വിതരണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഇടത് കോൺടസ്റ്റ് ക്യാമ്പുകൾ വലിയ തോതിൽ ബി ജെ പിക്കെതിരായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞത് അങ്ങനെയെങ്കിലും ആളുകൾക്ക് അരി വിതരണം നടത്തട്ടെ എന്നുകൂടി തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് ഏറ്റവും ഒടുവിൽ വരന്തരപ്പള്ളി വൈകിട്ട് 6:45 വരന്തരപ്പള്ളി അങ്ങാടിയിൽ റോഡ് ഷോയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രചരണത്തിൻ്റെ സമാപനമാവുക. രണ്ടാം റൗണ്ട് പ്രചരണത്തിലേക്ക് അദ്ദേഹം വേഗത്തിൽ തന്നെ കടക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇന്ന് ഗുരുവായൂർ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ, അദ്ദേഹം ഇരിങ്ങാലക്കുട മേഖലയിലാണ് ഇന്ന് പ്രചരണ പരിപാടികൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെ കാണുക, പാർട്ടി നിശ്ചയിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി വോട്ട് തേടുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും നടത്തുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ ടൗൺ ഹാളിൽ ചേരുന്നുണ്ട്. ആ കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കും. ശാലിനി.